وسهلا يا درس للصف അഞ്ചാം ക്ലാസ്സിലെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വാഗതം അഹിബാ കൂട്ടുകാരെനു നദുസു അൽ വഹദതുർ നമ്മൾ നാലാമത്തെ യൂണിറ്റാണ് പഠിച്ചു കൊണ്ടിരുന്നത് അൽ യവും നഹ്നു അഖീർ പഠിക്കാൻ പോകുന്നത് നാലാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം മസ് ഏതാണ് ആ പാഠത്തിൻ്റെ പേര് നഅം കുൻ കുൻ സ്വാദിഖൻ സ്വാദിഖൻ അല്ലെ അതൊരു മന്ദൂമയാണ് ഒരു കവിതയാണ് അപ്പൊ അതിന് മുമ്പുള്ള പാഠങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ സത്യസന്ധതയെക്കുറിച്ചും കുറിച്ചും ആയിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത് അപ്പോൾ ആ വിഷയത്തിൽ തന്നെയുള്ള ഒരു കവിതയാണ് കുൻ നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം ഹയ്യൂലൻ يا إخواني يا أخيار يا زملائي يا أبرار اسمعوا نصحي واتبعوه تنجو تنجو من لسعات نار أستق يا خلي لا تكذب تلقى الحب مع التقدير وابعد عمن يكذب دوما فَإِقَابُ الله له النار فالكذب في المرء رذيلة تدنيه من حول النار واحرب عن كذب يؤذيك واحذر أن تمسسك النار അല്ലെ ഇത് വായിക്കാൻ നമുക്ക് മനസ്സിലായില്ലേ ഒന്ന് വായിച്ചു നോക്കണം എല്ലാവരും ആദ്യം കേട്ടോ അതിന്റെ വാക്കുകളൊക്കെ ആ ഒന്ന് വായിച്ചു നോക്കുക വായിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഈ പാട്ട് ഈ കവിത ഒന്ന് പാടി നോക്കാം നസ്തമിഉ نموكي بارتي أنصر الدكا يا إخواني يا خيار يا زملائي يا أبرار اسمعوا نصهي واتبعوا تنجو من لسعة النار استق يا خل لا تكذب تلقى الحب مع التقدير.

ഇതുപോലെ നമുക്കും ഈ കവിത പാടാൻ കഴിയണം കേട്ടോ നമ്മളെല്ലാവരും ഒന്ന് പരിശീലിക്കണം ഇനി മറ്റൊരു രീതിയിൽ നോക്കൂ ഹാദിൽ പാടു നോക്കൂമിൻ

ഹയ്യാ ന്യുൻഷിതുമാൻ നമുക്കിനി ഒരുമിച്ച് ഇതേ രീതിയിലൊന്ന് പാടിയാലോ ഈ പാട്ടിൻ്റെ കൂടെ പാടണം കേട്ടോ

അപ്പം നമ്മുടെ ഈ പദ്യം നമുക്ക് ആ ഒരുപാട് രീതിയിൽ പാടാൻ കഴിയും വ്യത്യസ്തമായ രീതികളിൽ അപ്പൊ കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യണം ഈ പദ്യം ഒന്ന് പാടി നോക്കുക എന്നിട്ട് നിങ്ങളെ ടീച്ചർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾ പാടിയ വീഡിയോയോ അതല്ലെങ്കിൽ വോയിസ് ഓഫ് ഒക്കെ ആയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് ഈ കവിതയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം ഈ കവിത എവിടെ നിന്ന് എടുത്തതാണെന്ന് അറിയാമോ നിങ്ങൾക്ക് നമ്മുടെ ഈ കവിതയുടെ തായ കൊടുത്തിരിക്കുന്നു അല്ലേ ദിവാൻ ഒരു സമാഹാരം കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണത് ഈ കവിതാ സമാഹാരത്തിൻ്റെ പേരാണെന്ത് പറയുന്ന കവിയുടെ ഹംസാത്തുൽ ഫുആദ് എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള കൊച്ചു കവിതകളാണ് അതിലുള്ളത് അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കവിതയാണിത് അപ്പോൾ കൂട്ടുകാരെ അതിന്റെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ കവിക്ക് നമ്മോട് പറയാനുള്ളത് അല്ലെ ഇതിന്റെ ഹെഡിങ് എന്താണ് ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറയുന്ന സത്യം പറയുന്നവൻ കുൻ നിങ്ങളാവണം സത്യം പറയുന്നവരാകണം സത്യത്തിന്റെ ഓപ്പോസിറ്റ് അല്ലെ സിദുക്കിന്റെ ലിദ് ആണെന്ത് ഖതിബ് അപ്പൊ സ്വാദിഖിന്റെ ലിദ് ആണ് എന്ത് കാതിബ് സ്വാദിക് എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവൻ കാതിബ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് ആ നുണ പറയുന്നവൻ കളവ് പറയുന്നവൻ അപ്പൊ ലാ കാൻ കളവ് പറയുന്നവരാകരുത് കുൻ സ്വാദിഖൻ സത്യം പറയുന്നവരാവുക ലാ കളവ് പറയുന്നവരാകരുത് അതാണ് നമ്മുടെ ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്ന ഉപദേശം അപ്പം എന്താണ് നമ്മുടെ കവി നമ്മെ ഉപദേശിക്കുന്നു യാ ആ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരൻ അതിൻ്റെ ജം ആണെന്ത് അതേപോലെ തന്നെ ഇഹ്ബത്ത് അതൊക്കെ സഹോദരങ്ങളെ യാ സഹോദരങ്ങളെഹ്വാനി എൻ്റെ സഹോദരങ്ങളെ യാ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവർ ഹൈർ ചെയ്യുന്നവർ അപ്പം നന്മ ചെയ്യുന്നവരെ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ നന്മ ചെയ്യുന്നവരെ യാ ജന്മാണെന്ത് എന്താണ് കൂട്ടുകാർ അബ്രാർ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുന്നവർ കേട്ടോ അപ്പൊ ബിർ ചെയ്യുന്നവർ പുണ്യം ചെയ്യുന്നവർ അപ്പൊ പുണ്യം ചെയ്യുന്നവരായ കൂട്ടുകാരെ നന്മ ചെയ്യുന്നവരായ സഹോദരങ്ങളെ അപ്പൊ നമ്മെ വിളിച്ചുകൊണ്ട് നമ്മളെ കവി പറയുകയാണ് എന്താ പറയുന്നത് കവി ഇസ്മാ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നസീഹത്ത് എന്റെ നസീഹത്ത് എന്റെ ഉപദേശം നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് പിൻപറ്റുകയും വേണം അതിനെ കേട്ടോ കേട്ടു പോയാൽ മാത്രം പോലെ അതുപോലെ ആ ഞാൻ ഈ പറയുന്ന ഈ ക ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം വർത്തബി ഊഹു നിങ്ങൾ അതിനെ പിൻപറ്റണം തെഞ്ചു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നജ രക്ഷപ്പെടുക തെഞ്ചു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത് പിൻപറ്റിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും മിൻ ലസാത്ത് സആാത്ത് നിന്നും നാർ നാർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം എന്താണ് ആ നരകം അപ്പൊ നരകത്തിലെ ലസ നിന്നും ലസ എന്ന് പറഞ്ഞാൽ തീനാളങ്ങൾ തീ എന്നൊക്കെ പറയാം നമുക്ക് അപ്പൊ നരകത്തീയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എങ്ങനെയായാലേ എന്റെ ഉപദേശം നിങ്ങൾ കേട്ട് അത് പിൻപറ്റിയാൽ കേട്ടോ അപ്പൊ കൂട്ടുകാരെ എന്നും ആ അതേപോലെ തന്നെ പുണ്യം സഹോദരങ്ങളെ എന്നൊക്കെ നമ്മെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് കവി നമ്മെ ഉപദേശിക്കുകയാണ് കേട്ടോ കവി നല്ല രീതിയിലാണ് നമ്മെ ഉപദേശിക്കുന്നത് എന്തിനാ നമുക്ക് വേണ്ടിയാണ് കവി നമ്മെ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് നരക്കത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപദേശമായിട്ടാണ് കവി വന്നിരിക്കുന്നത് ഇനി എന്താണ് കവിക്ക് പറയാനുള്ള ആ ഉപദേശം ഉസ്തു നിങ്ങൾ സത്യം പറയണം നിങ്ങൾ എന്തു ചെയ്യണം സത്യം പറയണം യാ ഹില്ലി യാ ഹലീലി കൂട്ടുകാരാ നിങ്ങൾ സത്യം പറയണം ഹില്ലി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ ഏറ്റവും അടുത്ത കൂട്ടുകാർ അപ്പൊ ഹില്ലി എന്റെ കൂട്ടുകാരാ നീ സത്യം മാത്രം പറയണം അല്ലീപ് കളവ് പറയരുത് കളവ് പറയുകയേ ചെയ്യരുതേ കേട്ടോ കളവ് പറയാനേ പാടില്ല നുണ പറയരുത് സത്യം പറയണം തെൽക്കൽ ഹുബ്ബ അങ്ങനെ ചെയ്താൽ തെൽക്ക നിന നിനക്ക് വന്നു ചേരും അൽഹുബ്ബ സ്നേഹം നിനക്ക് സ്നേഹം വന്നു ചേരും കേട്ടോ അംഗീകാരത്തോടെ അപ്പൊ നിന്നെല്ലാവരും അംഗീകരിക്കും നിങ്ങനെല്ലാവരും ഇഷ്ടപ്പെടും നിനക്ക് അംഗീകാരം കിട്ടും എങ്ങനെയായാലേ നിനക്ക് സ്നേഹം കിട്ടും എങ്ങനെയായാലേ നീ സത്യം മാത്രം പറയുന്ന കളവ് പറയാത്ത ഒരാളായാൽ അതാണ് കവി പറയുന്ന ഒന്നാമത്തെ കാര്യം നാലാമത്തെ വരിയിൽ കവി പറയുന്നത് മാറി നിൽക്കണം നിൽക്കണം എന്നാണ് അമ്മൻ ഒരുത്തനിൽ നിന്നും ഒരാളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം ആരാണ് അയാള് യക് കളവ് പറയുന്ന ഒരുത്തനിൽ നിന്നും ദൗമനെപ്പോഴും കളവ് പറയുന്ന ഒരാള് അയാൾ എപ്പോഴും കളവ് പറയുന്ന ഒരാളാണെങ്കിൽ അയാളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം അയാളെ കൂടെ നമ്മൾ കൂടരുത് കേട്ടോ കളവ് പറയുന്ന ആളെ കൂടെ നമ്മൾ നിൽക്കരുത് ഫാബുഹി കാരണം ഫ അപ്പോൾ ഇഖാബുല്ലാഹി അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ കളവ് പറയുന്നവന് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണ് ലഹുന്നാർ അവന് നരകമാണ് അപ്പൊ ആ നരകത്തിൽ പോകുന്ന അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്ന ആ മനുഷ്യൻ്റെ കൂടെ നമ്മൾ നിന്നാൽ നമുക്കും ശിക്ഷ കിട്ടും അല്ലെ അപ്പൊ അത്തരക്കാരെ അടുത്ത് നമ്മൾ മാറി നിൽക്കണമെന്നാണ് കവി നമ്മെ ഉപദേശിക്കുന്നത് എപ്പോഴും കളവ് പറയുന്ന ഒരുത്തലിൽ നിന്നും നിന്നും നീ മാറി നിൽക്കണം അവന് അള്ളാഹുവിന്റെ ശിക്ഷ നരകമാകുന്നു വീണ്ടും കവി നമ്മോട് പറയുന്നത് ഫൽക്കതി പൂ കളവ് എന്ന് പറയുന്നത് ഫിൽമർ ഈ ഒരു മനുഷ്യനിലെ ഒരു മനുഷ്യനിൽ മറ മനുഷ്യൻ ഒരു മനുഷ്യനിൽ കളവ് എന്ന് പറയുന്നത് റദീല അവൻ്റെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് റതിലത്ത് ആ അവൻ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് കളവ് എന്ന് പറയുന്നത് തുദിനീഹി അത് അവനെ കൊണ്ടെത്തിക്കും തദിനീഹി അവനെ അടുപ്പിക്കും മിൻ ഹൗലിൻ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് ഭയാനകമായ നരകത്തിലേക്ക് ആ കളവ് അവനെ കൊണ്ടെത്തിക്കും അപ്പൊരു മോശപ്പെട്ട സ്വഭാവമാണത് അല്ലേ ഒരു കളവ് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിൽ വേറെ കളവ് പറഞ്ഞ് അങ്ങനെ അങ്ങനെ കളവിൻ്റെ മേൽ കളവ് പറഞ്ഞ് നമ്മൾ തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആ തിന്മകളിലൂടെ നമ്മൾ നരകത്തിലേക്ക് എത്തിപ്പെടും അല്ലെ അത് സത്യമാണ് അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ എന്നാണ് കവി പറയുന്നത് ഫൽക്കതിബു ഫിൽ ഒരു മനുഷ്യരിൽ കളവെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട സ്വഭാവമാണ് മിൻ ഹൗലിന്നാർ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് അവൻ അത് അടുപ്പിക്കുന്നു എന്നിട്ട് അവസാനമായി കവി നമ്മോട് അവ വാഹറുബ് നിങ്ങൾ ഓടണം നമ്മൾ ഓടിപ്പോകണം അൻകതി ബിൻ കളവിൽ നിന്ന് നമ്മൾ ഓടിപ്പോകണം എന്താ കളവിൻ്റെ പ്രത്യേകത യു ഉദീക്ക നമ്മെ ഉപദ്രവിക്കുന്ന കളവിൽ നിന്നും നമ്മൾ ഓടിപ്പോകണം എന്താ എന്ന് പറഞ്ഞാൽ ആ കളവ് നമ്മൾ ഒരിക്കലും പറഞ്ഞേ പോകരുത് കളവ് വരുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല അത് കാരണം എന്താണ് അത് നമ്മളെ ഉപദ്രവിക്കും നമ്മളറിയാതെ ആ കളവ് നമ്മെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പം ആ കളവിൽ നിന്നും നമ്മൾ ഓടി പോകണം പിന്നെ വഹദർ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്ത് അന്തം സസ്ക നമ്മെ സ്പർശിക്കുന്നത് നമ്മെ തൊടുന്നത് അന്നാർ നരകം നമ്മെ സ്പർശിക്കുന്നത് നരകം നമ്മെ തൊടുന്നത് നര നരകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കാൻ വേറെ ആരും വരില്ല അല്ലേ നമ്മൾ സ്വർഗത്ത് പോകുന്നുണ്ടോ നരകത്ത് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ആരാണ് നമ്മളാണ് അപ്പം ഈ കളവെന്ന് പറയുന്ന ഈ മഹാ ഈ കൊള്ളരുതാത്ത സ്വഭാവം മോശപ്പെട്ട ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതുണ്ടായാൽ നമ്മൾ നരകത്തിയിൽ ആ കത്തിയരിയും അതുകൊണ്ട് കളവ് എവിടെയുണ്ടോ അവിടെ നിന്നൊക്കെ ഓടിപ്പോയിക്കൊണ്ട് കളവ് പറയുന്നവരിൽ നിന്നും മാറി നിന്നുകൊണ്ട് സത്യസന്ധനായി മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നൊരു മനുഷ്യനായി എല്ലാവരുടെയും സ്നേഹവും അംഗീകാരവും കിട്ടുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ വളരണം നമുക്ക് തോന്നും കളവ് പറഞ്ഞാലാണ് ലാഭം പക്ഷെ അത് ആ ഒരു താൽക്കാലിക ലാഭം മാത്രമാണ് ഒരു നാൾ നമ്മൾ പിടിക്കപ്പെടും ഈ കളവിൻ്റെ പേരിൽ അപ്പോൾ നമുക്ക് തീരാ നഷ്ടമായിരിക്കും അപ്പം നമ്മൾ ആരും വിശ്വസിക്കൂല അല്ലേ ആ ഓനൊപ്പം നടക്കരുത് അവൻ കള്ളം പറയും അവൻ നുണ പറയും അവൻ്റെ ടീമിൽ ഞാനില്ല അവൻ കളവ് പറയുന്നവനാണ് എന്നെല്ലാവരും നമ്മെ കളിയാക്കും അപ്പം സത്യം പറയുന്നവരാകണം എന്നാണ് കവി നമ്മെ ഉപദേശിക്കുന്നത് അഹിബായി കൂട്ടുകാരെ ഇനി നമുക്കുള്ളത് ഒരു പ്രവർത്തനമാണ് ഈ കവിതയിൽ നിന്നുള്ള ഒരു പ്രവർത്തനം എന്താണ് ആ പ്രവർത്തനം മിനൽ ഈ കവിതയിൽ നിന്നും നമ്മൾ കണ്ടെത്തണം അൽ അഭയാത്ത വരികളെ കണ്ടെത്തണം അല്ല തീ തുസിബു യോജിക്കുന്ന വരികളെ അൽ ജുമലുത്താലിയ താലിയ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾക്ക് സെൻറ്റൻസുകൾക്ക് യോജിക്കുന്ന അർത്ഥത്തിൽ വരുന്ന കവിതാ വരികൾ നമ്മൾ അതിന് താഴെ എഴുതണം കേട്ടോ ഒന്നാമത്തെ എന്താണ് ഇതാ സ്വതക്ത നീ സത്യം പറഞ്ഞാൽ മിനൽ കൂട്ടുകാരിൽ നിന്നും നിനക്ക് സ്നേഹം കരസ്ഥമാക്കാൻ കഴിയും അപ്പം സത്യം പറഞ്ഞാൽ നിനക്ക് കൂട്ടുകാരിൽ നിന്നും സ്നേഹം കിട്ടും ഈ അർത്ഥത്തിൽ വര വരുന്ന വരി ഏതാണ് ആ കവിതയിൽ നമ്മൾ അർത്ഥം പറഞ്ഞു അപ്പൊ നമുക്ക് മനസ്സിലാവും ഒന്ന് നോക്കി നിങ്ങൾ കവിത ഒന്ന് വായിച്ചു നോക്കൂ കിട്ടിയില്ലേ അത് അതിൻ്റെ താഴെ തേതുക രണ്ടാമത്തത് നിങ്ങൾ അടുക്കരുത് മിമ്മൻ എപ്പോഴും കളവു പറയുന്ന ആളുകളുമായി നിങ്ങൾ അടുക്കരുത് വന്നാറു നരകമാണ് കളവിൻ്റെ പ്രതിഫലം കളവ് ചെയ്താൽ കളവ് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നരകമാണ് അപ്പം ഇതും ആ കവിതയിലുണ്ട് അല്ലെ കളവ് പറയുന്ന ആളെടുത്ത് നമ്മൾ മാറി നിൽക്കണമെന്നും ആ അവർക്കുള്ള ശിക്ഷ അള്ളാഹുവിൻ്റെ നരകമാണ് എന്നും പറഞ്ഞിരുന്ന ഒരു വരി ഉണ്ടായത് ആ വരി ഏതാണ് എന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി നമ്മൾ എഴുതുക ഇനി അടുത്തത് എന്താണ് കളവ് മോശപ്പെട്ട സ്വഭാവമാണ് മനുഷ്യരെ നരകത്തിലേക്ക് എത്തിക്കുന്ന നരകത്തിലേക്ക് നരകത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം മോശപ്പെട്ട സ്വഭാവമാണ് കളവ് ഇതും അതിലുണ്ടല്ലോ അല്ലെ അപ്പോ ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്യുക വൃത്തിയായി നിങ്ങൾ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനമുണ്ട് ഹിവായത്തി എൻ്റെ ഹോബി അല്ലെ അപ്പൊ അത് നമ്മൾ തായോട്ട് തായോട്ട് കോപ്പി ആയിട്ട് എഴുതാനുള്ളതാണ് മനകോശന ഫലൈസമിന്ന മനഖോശന ആരെങ്കിലും ഭക്ഷണ വസ്തുക്കൾ കച്ചവടച്ചരക്കുകൾ വില കൂടാൻ വേണ്ടി പുഴുത്തി പുഴുത്തിവെച്ചാൽ ഫലൈസമിന്ന അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന വിവചനമാണത് അപ്പോൾ അത് തായോട്ട് തായോട്ട് എഴുതി ആ എഴുതേണ്ടത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തായോട്ട് തായോട്ടല്ലേ ഇത് ആ തായൽ നിന്ന് മുകളിലോട്ട് എഴുതി പെൻസിൽ കൊണ്ട് വൃത്തിയായിട്ട് എതുകൊണ്ടതിൽ മൻ അനൂനും ഫലൈസ നിലീത്ത സാ സീനിൻ്റെ അവസാനത്തെ ആ കണ്ണിയും അതുമാത്രമാണ് താഴത്തുള്ളത് വരൻ്റെ അല്ലേ ബാക്കിയൊക്കെ വരണ്ട മുകളാണ് അപ്പം അതേപോലെ തന്നെ നോക്കി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കേ അപ്പോൾ ഇത്രയുമാണ് നാലാം യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ ഇൻഷാല്ല അഞ്ചാം യൂണിറ്റുമായിട്ട് നമുക്ക് ഉടനെ കാണാം ജസാക്കല ഉറാം